നമസ്കാരം. ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നടപടിയുമായി സർക്കാർ. തെരുവുനായകൾ കൂടുതലുള്ള പ്രദേശങ്ങൾ, ആക്രമണം സ്ഥിരമായ മേഖലകൾ എന്നിവ കണ്ടെത്തി ഹോട്ട്സ്പോട്ടുകൾ തയ്യാറാക്കാൻ കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച വിവരം മൃഗസംരക്ഷണ വകുപ്പും മനുഷ്യരെ ആക്രമിച്ച വിവരങ്ങൾ ആരോഗ്യവകുപ്പും ശേഖരിക്കും. രണ്ടും ചേർത്ത് ഹോട്ട്സ്പോട്ടുകൾ തദ്ദേശ വകുപ്പ് തയ്യാറാക്കും. ഓരോ ഹോട്ട്സ്പോട്ടിലും തെരുവുനായ ശല്യത്തിന് കാരണം തിരിച്ചറിഞ്ഞ് പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. കോട്ടയം മുളങ്കുളത്ത് നായകൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. നായകളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. കുഴിച്ചട്ട മൃതദേഹങ്ങൾ പുറത്തെടുത്താണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക. 12 നായകളെയാണ് ഇന്നലെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പേവിഷ വാക്സിന്റെ ഗുണനിലവാരത്തിൽ സംശയമുള്ളതിനാൽ വിദഗ്ധ പരിശോധന ആവശ്യപ്പെട്ടുള്ള കേരളത്തിന്റെ കത്ത് ലഭിച്ചെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. ഇത് പരിശോധിക്കുന്നതിനായി നിർദ്ദേശം നൽകിയെന്നും കേന്ദ്ര സംഘത്തെ കേരളത്തിലേക്ക് അയച്ചെന്നും മന്ത്രി പറഞ്ഞു. വിഖ്യാത ഫ്രഞ്ച് സംവിധായകൻ യാങ് ലൂക്ക് ഗൊദാർത്ത് അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ആചാര്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. സമഗ്ര സംഭാവനയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ ഗൊദാർത്ത് രണ്ടാം ലോകമഹായുദ്ധശേഷമുള്ള ചലച്ചിത്ര സൈദ്ധാന്തികരിൽ പ്രമുഖനായിരുന്നു. ഓണാവധിക്ക് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനത്തിൽ KSRTC സർവകാല റെക്കോർഡ് വരുമാനം നേടി. 12 തീയതി തിങ്കളാഴ്ചയാണ് KSRTC പ്രതിദിന വരുമാനം 8.4 കോടി രൂപ നേടിയത്. 3941 ബസ്സുകളാണ് അന്നേ ദിവസം സർവീസ് നടത്തിയത്. ഓണത്തിന് അല്പം ചെലവ് കൂടിയെന്നും എന്നാൽ സംസ്ഥാനത്ത് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ലെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. ഖജനാവിന് അപകടമില്ല, ഓവർഡ്രാഫ്റ്റിലേക്ക് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വിഹിതം കേന്ദ്രം നൽകുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളെയും ശ്വാസം മുട്ടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനങ്ങളിലെ ആസൂത്രണ ബോർഡുകൾക്ക് പകരം നീതി ആയോഗ് നിലവിൽ വരും. വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയും ആസൂത്രണവും ലക്ഷ്യമിട്ടാണ് മാറ്റം. ആദ്യഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലാണ് നടപ്പാക്കുക. 2023 മാർച്ചോടെ എല്ലാ സംസ്ഥാനങ്ങളിലും നീതി ആയോഗ് നടപ്പാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ശിവൻകുട്ടിയും ഉദ്യോഗസ്ഥ സംഘവും യൂറോപ്പിലേക്ക്. 2 നീളുന്ന യാത്ര ഒക്ടോബർ 1 ആരംഭിക്കുക. ഫിൻലാൻഡും നോർവേയും മുഖ്യമന്ത്രിയും സംഘവും സന്ദർശിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണത്തിന് ഫിൻലാൻഡ് ക്ഷണിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും യൂറോപ്പ് സന്ദർശിക്കുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. മന്ത്രിമാരുടെ വിദേശയാത്രകൾ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സാമൂഹികപരമായും ഭരണപരമായും യാത്രകൾ ആവശ്യമാണ്. ഇതുകൊണ്ടല്ല സംസ്ഥാനത്ത് സാമ്പത്തിക നില മോശമാകുന്നതെന്നും അദ്ദേഹം ചെന്നൈയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ സമഗ്ര ഓഡിറ്റിംഗ് നടത്താൻ സർക്കാർ തീരുമാനം. ആധാരം വില കുറച്ച് രജിസ്റ്റർ ചെയ്തത് ഉൾപ്പെടെ കണ്ടെത്താനാണ് പരിശോധന. സർക്കാരിനുണ്ടായ നഷ്ടം കൈവശക്കാരിൽ നിന്നും ഈടാക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും സർക്കാർ തീരുമാനിച്ചു. മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ 2 കൂടി കഴിഞ്ഞാൽ നല്ല പുരോഗതി ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയെ CPM പിന്തുണയ്ക്കണമെന്ന് KPCC പ്രസിഡന്റ് K.സുധാകരൻ. BJPക്കുള്ള യഥാർത്ഥ ബദൽ രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലും അധികാരം പോകുമോ എന്ന ഭയം കൊണ്ടാണ് CPM ജാഥയെ വിമർശിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. രാജ്യത്ത് ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. ക്യാൻസറിനെതിരായ 4 മരുന്നുകളാണ് പട്ടികയിലുള്ളത്. അവശ്യ മരുന്നുകളുടെ പരിഷ്കരിച്ച പട്ടിക കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പ്രസിദ്ധീകരിച്ചു. പുതുക്കിയ പട്ടികയിൽ 384 മരുന്നുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻപ് പട്ടികയിൽ ഉണ്ടായിരുന്ന 43 മരുന്നുകൾ ഒഴിവാക്കി. ഓണസദ്യ മാലിന്യക്കുഴിയിൽ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുക്കുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ. ജീവനക്കാർ ആദ്യം നൽകിയ വിശദീകരണത്തിൽ വ്യക്തതയില്ലായിരുന്നെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ കൂത്തുപറമ്പിലെ കേരള ബാങ്ക് ജപ്തി നടപടിയിൽ സഹകരണ മന്ത്രി VN വാസവൻ റിപ്പോർട്ട് തേടി. സർക്കാർ ജപ്തിക്കെതിരാണെന്നും ബാങ്കിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈടുവച്ച വസ്തു 5 സെന്റിൽ താഴെയാണെങ്കിൽ ജപ്തിക്ക് മുൻപ് ബദൽ സംവിധാനം ഒരുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ സംസ്ഥാനത്തുടനീളം യുവജന കമ്മീഷന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജയറോം. സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ സംബന്ധിച്ച് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് യുവജന കമ്മീഷൻ പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത്. കലാലയങ്ങൾ, ക്ലബ്ബുകൾ, യുവജനങ്ങൾക്ക് പ്രാധാന്യമുള്ള മറ്റിടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ബോധവൽക്കരണം വ്യാപിപ്പിക്കുക.
തമിഴ് വംശജരുടെ പ്രശ്നത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ നിലപാടെടുത്ത് ഇന്ത്യ. തമിഴ് വംശജരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആശാവഹമായ താൽപര്യം ശ്രീലങ്ക കാട്ടിയില്ലെന്ന് ഇന്ത്യ പറഞ്ഞു. യു എൻ മനുഷ്യാവകാശ കൗൺസിലിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിന്റെ കുടുംബത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. സങ്കടകരമായ സാഹചര്യമാണ് മധുവിന്റെ കുടുംബത്തിന്റേതെന്നും നീതി ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മധുവിന്റെ അമ്മയും സഹോദരിയും അനുഭവിച്ച വേദനയ്ക്കൊപ്പം ചേരുന്നുവെന്നും ഗവർണർ പറഞ്ഞു. അട്ടപ്പാടി മധു കൊലക്കേസിൽ സാക്ഷികളുടെ കൂറുമാറ്റം തുടരുന്നു. വിചാരണ പുനരാരംഭിച്ചതിന് പിന്നാലെ ഇന്ന് ഒരു സാക്ഷി കൂടി കൂറുമാറി. 27-ാം സാക്ഷി സെയ്തലിവിയാണ് ഇന്ന് കൂറുമാറിയത്. ഇതോടെ വിചാരണയ്ക്കിടെ കൂറുമാറിയ സാക്ഷികളുടെ എണ്ണം 14-ആയി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത രംഗത്ത്. ആവിക്കൽ തോട് സമരം പരിഹരിക്കാൻ വഴിയില്ലാത്തതിനാൽ സർക്കാരിന് രക്ഷപ്പെടാനുള്ള ചെപ്പടി വിദ്യ മാത്രമാണ് തീവ്രവാദ ആരോപണമെന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.